Hi guys, assalamu alaikum. This is Biju Fahima here. Welcome back to my channel. Innu naan ningaloite share cheynathu min rice inde recipe aanu. Idu easy aayittu undakkan pattunna oru rice aanu. Curry onnum illengilum pettannu undakkittu kaikkan pattiya nalla adiyoli flavor aayittulla rice aanu. Bachelors aayittulla kore aalkara message cheyidittundayin pettannu undakkan pattiya rice recipe share cheyan vendittu. അപ്പോൾ ഇതിലും ഈസി ആയിട്ടുള്ള വേറെ റൈസ് തന്നെ ഉണ്ടാവില്ല, ആർക്കാണെങ്കിലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് അറിയിക്കണം. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ മിൻ റൈസ് കുക്ക് ചെയ്യാൻ ആവശ്യമുള്ള തേങ്ങാപ്പാലും അരി നന്നായിട്ട് കഴുകി 20 മിനിറ്റ് സോക്ക് ചെയ്ത് കംപ്ലീറ്റ് വെള്ളം സ്ട്രെയിൻ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ ഒരു തേങ്ങാപ്പാലിലാണ് റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത്. ഞാനിന്ന് 3 കപ്പ് നേരിയേറി കൊണ്ടാണ് മിൻ റൈസ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ 5.5 കപ്പ് വെള്ളമാണ് വേണ്ടത്. അതിനുവേണ്ടി ഞാൻ ഇവിടെ 1 കപ്പ് തേങ്ങാപ്പാലിലേക്ക് 4.5 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഡൈലൂട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗീയും 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചൂടായി വന്നാൽ സ്പൈസസ് ആഡ് ചെയ്യാം. ഞാനിവിടെ പട്ടയും ഗ്രാമ്പു സർവ്വസുഖത്തിൻ്റെ ഇലയാണ് ഇട്ടിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ ഒരു ഉള്ളി തിൻ സ്ലൈസായി കട്ട് ചെയ്ത് തൊട്ട് ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്തെടുക്കാം. ഉള്ളി അധികമായിട്ട് കളർ ചേഞ്ച് ആകാത്ത രീതിയിലാണ് സോർട്ട് ചെയ്തെടുക്കാൻ, അല്ലെങ്കിൽ റൈസിൻ്റെ കളർ തന്നെ മാറിപ്പോവും. എന്നിട്ട് ഇതിലേക്ക് ചതച്ചെടുത്ത ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 4 പച്ചമുളകും 10 അല്ലി വെളുത്തുള്ളിയും 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ഇഞ്ചിയുമാണ് ചതച്ചെടുത്തിട്ടുള്ളത്. അതിട്ടിട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. ആ ഒരു പച്ചമണം മാറിയാൽ 1 തക്കാളി ചെറുതായി കട്ട് ചെയ്തൊന്നും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഈ റൈസിൻ്റെ മെയിൻ ഹൈലൈറ്റായ മിന്റ് ലീവ്സ് ആഡ് ചെയ്യാം. ഞാനിവിടെ 1 ബഞ്ച് മിന്റ് ലീവ്സ് തന്നെ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പകുതി മല്ലിയില ആഡ് ചെയ്യാം. ഞാൻ പക്ഷേ ഇത് വീട്ടിൽ തന്നെ ഉണ്ടായ മിന്റ് ലീവ്സ് ആയതുകൊണ്ട് കുറച്ചും കൂടി നല്ല ഫ്ലേവർ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ കൂടുതലായിട്ട് മിന്റ് ലീവ്സ് എടുത്തതാണ്. ഈ മസാല കംപ്ലീറ്റ് ഒന്ന് വാടി വന്നാൽ ഇതിലേക്ക് തേങ്ങാപ്പാലിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഈ മിന്റ് റൈസിന് നല്ലൊരു ഫ്ലേവറാണ്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ട് തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്തെടുക്കാനും പാടില്ല. ഇതുപോലെ വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്ത് ഡൈലൂട്ട് ചെയ്തെടുത്തിട്ട് തന്നെ കുക്ക് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ റൈസ് കറക്റ്റായിട്ട് വെന്ത് കിട്ടൂല. എന്നിട്ട് ഇതിലേക്ക് 1 ടീസ്പൂണ് പെപ്പറും 1 ടീസ്പൂണ് ഗരം മസാലയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് അടച്ചു വെച്ച് തിളപ്പിച്ചെടുക്കാം. ഇതുപോലെ തിളച്ചു വന്നാൽ കഴുകി റെഡിയാക്കി വെച്ച അരിയും ആഡ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് കുക്ക് ചെയ്തെടുക്കാം. സാധാരണ നമ്മൾ നെയ്ച്ചോറെല്ലാം കുക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെയാണ്. അപ്പോൾ വെള്ളമെല്ലാം വറ്റി റൈസ് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം മിൻ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തേങ്ങാപ്പാലിൽ കുക്ക് ചെയ്തെടുക്കുന്നതുകൊണ്ട് തന്നെ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. അധികം ഓയിലി അല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് മടുപ്പ് പിടിക്കാത്ത ഒരു റൈസും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കറിയൊന്നും ഇല്ലെങ്കിലും വെറുതെ തിന്നാനും നല്ല ടേസ്റ്റുള്ള റൈസാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം. എന്തായാലും ട്രൈ ചെയ്ത് ഫീഡ്ബാക്ക് തായ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണെന്നുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അണ്ട് റെസിപ്പീസ് എല്ലാം ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതുവരെ കീപ് വാച്ചിങ്. താങ്ക് യു.